പോപ്പ് ഗായികയും സ്പാനിഷ് ഫുട്ബോൾ താരം ജെറാർഡ് പിക്കെയുടെ മുൻ പങ്കാളിയുമായ ഷക്കീറയ്ക്ക് കെണിയായി നികുതി വെട്ടിപ്പ് ആരോപണം. കേസിൽ കൊളംബിയൻ സൂപ്പർ താരത്തെ സ്പാനിഷ് കോടതി വിചാരണ ചെയ്യും. December 14 വരെയാണ് വിചാരണ നടക്കുക. 120 സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഷക്കീറ നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ 8 വർഷവും 2 മാസവും 218 കോടിയും പിഴയും ഗായികയ്ക്ക് നൽകണമെന്ന് അഭിഭാഷകർ വാദിച്ചിട്ടുണ്ട്. 2012-നും 2014-നും ഇടയിൽ നേടിയ വരുമാനത്തിന് നികുതി അടയ്ക്കാതെ സ്പെയിൻ സർക്കാരിന് 14.5 ദശലക്ഷം യൂറോ നഷ്ടമുണ്ടാക്കിയെന്നാണ് ആരോപണം. എന്നാൽ 2015-ലാണ് സ്പെയിനിലേക്ക് സ്ഥിരമായി താമസം മാറിയതെന്ന് അവകാശപ്പെട്ട ഷക്കീറ ആരോപണം നിഷേധിച്ചിട്ടുണ്ട്. ബാഴ്സലോണയുടെ മുൻ താരം ജെറാർഡ് പിക്കെയുടെ ബന്ധം 2011-ൽ പരസ്യമായതിനു ശേഷം ഷക്കീറ സ്പെയിനിലേക്ക് താമസം മാറിയതെന്ന് അവർ പറയുന്നു. 2015 വരെ ബഹാമിൽ വസതിയുണ്ടായിരുന്നതായും പറയുന്നുണ്ട്. സ്പെയിനിൽ നികുതി അടയ്ക്കാതിരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഷക്കീറ നീങ്ങിയതെന്ന് പ്രോസിക്യൂഷൻ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. എന്നാൽ 2014 വരെ ഷക്കീറ നാടോടി ജീവിതം ആണ് നയിച്ചിരുന്നതെന്നും രാജ്യാന്തര ടൂറുകളിൽ നിന്നാണ് സമ്പാദ്യത്തിൻ്റെ ഭൂരിഭാഗവും നേടിയതെന്നും ഷക്കീറയുടെ അഭിഭാഷകൻ വാദിക്കുന്നുണ്ട്. 2015 ജനുവരിയിൽ രണ്ടാമത്തെ മകൻ ജനിക്കുന്നതിന് തൊട്ടു മുൻപാണ് താരം ബാഴ്സലോണയിലേക്ക് സ്ഥിരമായി താമസം മാറിയതെന്നും അവർ പറഞ്ഞു. ഷക്കീറയും ജെറാർഡ് പിക്കെയും 2022 ജൂണിലാണ് വേർപിരിഞ്ഞത്. മിലൻ, സാക്ഷ എന്നീ രണ്ട് ആൺമക്കൾക്കൊപ്പം ഏപ്രിൽ ഷക്കീറ മയാമിയിലേക്ക് താമസം മാറുകയും ചെയ്തിരുന്നു. 2010 തുടങ്ങിയ നീണ്ടകാലത്തെ പ്രണയത്തിനും ഒരുമിച്ചുള്ള ജീവിതത്തിനും ശേഷം കഴിഞ്ഞ വർഷം ജൂണിലാണ് ഷക്കീറയും പിക്കെയും രണ്ടു വഴിക്ക് പിരിഞ്ഞത്. പിക്കെ പുതിയ കാമുകിയെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചതോടെ ഷക്കീറയെ വേർത്തു, ഒറ്റപ്പെടുത്തി. ഒടുവിൽ ഷക്കീറയും എല്ലാം വിട്ടെറിഞ്ഞ് വഴി പിരിഞ്ഞു പോവുകയും ചെയ്തു. ഫോർബ്സ് മാസിക ലോകത്തിലെ ഏറ്റവും പവർഫുൾ കപ്പിൾ എന്ന് വിശേഷിപ്പിച്ചവരാണ് ഷക്കീറയും ജെറാർഡ് പിക്കെയും. നീണ്ടകാലത്തെ പ്രണയം ഇരുവരും അവസാനിപ്പിച്ചത് കഴിഞ്ഞ വർഷം ജൂണിലാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഷക്കീറ മനസ്സിൻ്റെ മുറിവുണക്കാനായി ഒരു പാട്ട് ചിട്ടപ്പെടുത്തുകയുണ്ടായി. ഇന്നത് 14 ഗിന്നസ് വേൾഡ് റെക്കോർഡുകളുമായി ലോകമെങ്ങും അലയടിക്കുകയാണ്. സ്വന്തം ഗാനങ്ങളിലൂടെ ലോക ജനതയുടെ മനസ്സിൽ കുടിയേറിയ വിഖ്യാത കൊളംബിയൻ ഗായികയാണ് ഷക്കീറ. ഫുട്ബോളിനെ കൂടി നെഞ്ചിലേറ്റിയതോടെ ഷക്കീറയുടെ ശബ്ദം കേൾക്കാത്തവർ ഭൂമിയിൽ ചുരുക്കം മാത്രമായി മാറി. ഓരോ ഗാനത്തിനും ചുവടുകൾക്കും പുതുമ, അതാണ് ഷക്കീറയുടെ ടാഗ് ലൈൻ. സ്വന്തം റെക്കോർഡുകളെ തന്നെ തകർത്തെറിയുക എന്നതും ശീലമാണ്. ഇത്തവണ റെക്കോർഡുകളിലേക്കും വരുന്നൊരു പുതുമയുണ്ടായിരുന്നു. മുൻകാമുകൻ ജെറാർഡ് പിക്കെയെ കളിയാക്കി ഇറക്കിയ പുതിയ ഗാനത്തിന് ഷക്കീറയെ തേടിയെത്തിയത് 14 ഗിന്നസ് വേൾഡ് റെക്കോർഡുകളാണ്. 2010 തുടങ്ങി നീണ്ടകാലത്തെ പ്രണയത്തിനും ഒരുമിച്ചുള്ള ജീവിതത്തിനു ശേഷം ജൂലൈയിൽ വേർപിരിഞ്ഞത് വളരെ സങ്കടത്തോടെയായിരുന്നു. പിക്കെയും നിലവിലെ കാമുകിയെയും കളിയാക്കിക്കൊണ്ടാണ് ജനുവരിയിൽ ബിസാറപ്പ് മ്യൂസിക് സെഷൻസ് വോളിയം 53 എന്ന ഗാനം ഇറക്കിയത്. സർവ റെക്കോർഡുകളെയും പിന്നിലാക്കി ആ പാട്ടങ്ങനെ ലോകമാകെ പരന്നൊഴുകുകയാണ്. സ്പോട്ടി ആപ്പിലും യൂട്യൂബിലും 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഗാനമായി അത് മാറുകയും ചെയ്തു. 1,43,00,000 പേരാണ് സ്പോട്ടിഫൈമിൽ സ്ട്രീം ചെയ്തിരിക്കുന്നത്. യൂട്യൂബിൽ കണ്ടത് 8 കോടിയോളം പേരവുമാണ്. ഇതടക്കം 14 ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ ഷക്കീറ സ്വന്തമാക്കുകയും ചെയ്തു ഈ ഗാനത്തിന്. പാട്ടിലുടനീളം പിക്കെയോടും പുതിയ കാമുകി ക്ലാരയോടുമുള്ള അമർഷമാണ് ഷക്കീറ പ്രകടിപ്പിക്കുന്നത്. എല്ലാ ആഡംബരങ്ങളിലും വന്നിട്ടുള്ളതും ബുദ്ധിയിലും ചിന്തയിലും വളർന്നിട്ടില്ലെന്ന് പിക്കെയെ കളിയാക്കിക്കൊണ്ട് ഷക്കീറ പാടുന്നുണ്ട്. 10 വയസ്സുകാരനായ മിലൻ പറഞ്ഞത് അനുസരിച്ചാണ് അർജന്റീൻ ഡിജയായ ബിസാർപ്പുമായി ഷക്കീറ കൈകോർത്തത്. മനസ്സിനേറ്റ മുറിവുകൾ ഉണക്കാനുള്ള ഏറ്റവും നല്ല മരുന്നാണ് പാട്ടെന്നും ഷക്കീറ മനസ്സ് തുറക്കുന്നുണ്ട്. ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കാനും പറഞ്ഞുയരാനും ഓരോരുത്തരോടുമായി പാട്ടിലൂടെ പറയുകയാണ് ഷക്കീറ. അതിനിടയിലാണ് നികുതി വെട്ടുമെന്ന കേസുണ്ടാകുന്നതും ജയിലിലേക്കെന്ന സൂചന പുറത്തുവരുന്നതും. ക്യൂൻ ഓഫ് ലാറ്റിൻ മ്യൂസിക് എന്നറിയപ്പെടുന്ന ഷക്കീറ 13-ാമത്തെ വയസ്സിലാണ് തൻ്റെ ആദ്യ ഗാനം റെക്കോർഡ് ചെയ്തത്. സോണി മ്യൂസിക്കിന് വേണ്ടിയായിരുന്നു ആ ഗാനം. ആദ്യ രണ്ട് ആൽബങ്ങൾ പരാജയപ്പെട്ടെങ്കിലും 1995-ലും 1998-ലും റിലീസായ രണ്ട് ആൽബങ്ങൾ ഷക്കീറയ്ക്ക് മികച്ച മൈലേജ് നൽകുകയുണ്ടായി. ലോണ്ടറി സർവീസ് എന്ന ആൽബത്തിലൂടെ ഇംഗ്ലീഷ് സംഗീത ലോകത്തേക്കും ഷക്കീറ ചുവടുവച്ചു. ആൽബത്തിൻ്റെ 1 കോടിയിലേറെ കോപ്പികൾ വിറ്റഴിഞ്ഞതോടെ ഷക്കീറ എന്ന ഗായിക ആഗോള പ്രശസ്തി നേടുകയും ചെയ്തു. ലാറ്റിൻ അമേരിക്കൻ ഗായകർക്ക് മറ്റ് ദേശങ്ങളിൽ അംഗീകാരത്തിനുള്ള വഴിയൊരുക്കിയത് ഷക്കീറയുടെ വിജയമായിരുന്നു. ഷക്കീറയുടെ ഒട്ടുമിക്ക ആൽബങ്ങളും വിവിധ രാജ്യങ്ങളിൽ ഗോൾഡ്, പ്ലാറ്റിനം, മൾട്ടി പ്ലാറ്റിനം സർട്ടിഫിക്കറ്റുകൾ നേടുകയും മ്യൂസിക് ചാർട്ടുകളിൽ 1-ാം സ്ഥാനത്ത് ഇടം പിടിക്കുകയും ചെയ്തു. എക്കാലത്തെയും ഏറ്റവും മികച്ച മാർക്കറ്റ് മൂല്യമുള്ള മ്യൂസിക് ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ് ഷക്കീറ. 4 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഷക്കീറ ആദ്യ കവിത കുറിച്ചത്. കവിതയെഴുത്ത് തുടർന്ന ഷക്കീറ പിന്നീട് ഗാനരചനയിലേക്ക് എത്തുകയായിരുന്നു.
അരോചക ശബ്ദം മൂലം സ്കൂളിലെ കൊയറുകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഷക്കീറയാണ് പിന്നീട് ലോക പ്രശസ്തിയിലേക്ക് ഉയർന്നത്. സ്വന്തം സംഗീത ആൽബങ്ങൾ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട ലാറ്റിൻ കലാകാരി കൂടിയാണ് ഷക്കീറ. സംഗീത പുരസ്കാരങ്ങൾക്ക് പുറമെ ഷക്കീറ നടത്തിവരുന്ന മാനുഷിക കാരുണ്യ പ്രവർത്തനങ്ങൾക്കും നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അസലൊരു ബെല്ലി ഡാൻസർ കൂടിയാണ് ഷക്കീറ. അഭിനയ രംഗത്തും ബിസിനസ് രംഗത്തും നേട്ടങ്ങളുണ്ടാക്കിയ ചരിത്രമാണ് ഷക്കീറയുടേത്. സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി 1997 ഷക്കീറ ഒരു സംഘടന ആരംഭിച്ചിരുന്നു. ഏകദേശം 4000 കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യവും ഭക്ഷണവും സംഘടന നൽകി വരുന്നു. യുണിസെഫിൻ്റെ ഗുഡ്വിൽ അംബാസഡർ കൂടിയായ ഷക്കീറയെ UN ഉൾപ്പെടെയുള്ള സംഘടനകൾ ആദരിച്ചിട്ടുമുണ്ട്. ദക്ഷിണാഫ്രിക്ക ആതിഥേയത്വം വഹിച്ച 2010 ഫുട്ബോൾ ലോകകപ്പിൽ ഷക്കീറ അവതരിപ്പിച്ച വക്കാവക്ക ഗാനം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. 4 ഗാനങ്ങളാണ് ലോകകപ്പിനോടനുബന്ധിച്ച് അക്കൊല്ലം റിലീസായത്. സൈൻ ഓഫ് വിക്ടറി എന്ന ഒഫീഷ്യൽ ആന്തം, വക്കാവക്ക എന്ന ഒഫീഷ്യൽ സോങ്, വേവിംഗ് ഫ്ലോഗ് എന്ന പ്രൊമോഷൻ ആൽബത്തിൻ്റെ 2 വെർഷനുകൾ എന്നിവയായിരുന്നു അത്. ഇതിൽ വക്കാവക്ക എന്ന ഗാനം യൂട്യൂബിൽ അതിനോടകം തന്നെ 300 കോടിയിലേറെ പേർ കണ്ടുകഴിഞ്ഞിരുന്നു. ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രാങ്ക് എന്നീ ഭാഷകൾ ഗാനത്തിനായി ഉപയോഗപ്പെടുത്തിയിരുന്നു. 2010 May 7 വക്കാവക്കയുടെ റിലീസ്. ദക്ഷിണാഫ്രിക്കൻ മ്യൂസിക് ബ്രാൻഡായ ഫ്രഷ്ലി ഗ്രൗണ്ട് ഷക്കീറയോടൊപ്പം ഗാനരംഗത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നു. അമേരിക്കൻ സംവിധായകനായ മാർക്കസ് റബോയാണ് ഗാനത്തിൻ്റെ ദൃശ്യാവിഷ്കാരത്തിന് പിന്നിൽ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, ലയണൽ മെസ്സി തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്ന ഗാനത്തിൻ്റെ വീഡിയോയും ഏറെ ശ്രദ്ധ നേടുകയുണ്ടായി. വീഡിയോയുടെ ദൃശ്യനിർണയത്തിൽ ഷക്കീറയ്ക്കൊപ്പം അന്റോണിയോ നവാസും പ്രധാന പങ്ക് വഹിച്ചു. ഒരു വേൾഡ് ട്രിപ്പ് പോലെ ആഫ്രിക്കൻ സഞ്ചാരം അവസാനിപ്പിക്കുന്ന വിധത്തിൽ വീഡിയോ ചിത്രീകരിക്കണമെന്ന നിർദ്ദേശം അന്റോണിയോയുടേതായിരുന്നു. ന്യൂയോർക്കിൽ നിന്നുള്ള പ്രശസ്ത ഹിപ് ഹോപ്പ് കോറിയോഗ്രാഫർ ഹിറ്റ് ഹാറ്റ്സ് ആണ് നൃത്ത സംവിധാനം നിർവഹിച്ചത്. മുൻകാല ലോകകപ്പ് മത്സരങ്ങളുടെ ശ്രദ്ധ നേടിയ വീഡിയോ ഫുട്ടേജുകൾ ഗാനരംഗത്ത് ഉൾപ്പെടുത്തിയിരുന്നു. കുട്ടികളും ടെലിഗ്രൗണ്ട് അംഗങ്ങളും ഷക്കീറയ്ക്കൊപ്പം ചുവടുവെച്ച ഗാനം ഹൈസ്പീഡിലാണ് ഹിറ്റ് ചാർട്ടുകളിലെ മുൻനിര സ്ഥാനങ്ങളിലേക്ക് കുതിച്ചത്. ലോകകപ്പിൻ്റെ ഓപ്പണിംഗ് സെറമണിയിലും ക്ലോക്കിംഗ് സെറമണിയിലും ഷക്കീറ ഗാനം അവതരിപ്പിച്ചു. ജൂണിൽ ലോകകപ്പ് മത്സരങ്ങൾക്ക് മുമ്പ് തന്നെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമായ ഗാനം ഇന്ത്യയുൾപ്പെടെ നിരവധി രാജ്യങ്ങളിലെ മ്യൂസിക് ഹിറ്റ് ചാർട്ടുകളിൽ ആദ്യ സ്ഥാനത്തിൽ ഇടം പിടിച്ചു. വിവിധ റെക്കോർഡ് ചാർട്ടുകളിൽ ഒന്നാമതെത്തിയ വക്കാവക്ക ദി ടൈം ഫോർ ആഫ്രിക്ക 1.5 കോടിയിലേറെ തവണ ഡൗൺലോഡ് ചെയ്യപ്പെടുകയും ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട സിംഗിളുകളിൽ ഒന്നായിത്തീരുകയും ചെയ്തു. ഫ്രഞ്ച് സിംഗിൾസ് ചാർട്ടിലും ജർമ്മൻ സിംഗിൾസ് ചാർട്ടിലും 6 ആഴ്ചക്കാലം 1st തുടർന്ന വക്കാവക്ക ഇറ്റലിയിലെ FIAM ചാർട്ടിൽ ആദ്യം 2nd വന്നെങ്കിലും പിന്നീട് 16 ആഴ്ചകളും 1st തുടർന്നു. സ്പാനിഷ് സിംഗിൾസ് ചാർട്ടിലും 17 ആഴ്ചകളും വക്കാവക്കയായിരുന്നു 1st. ഇന്ത്യയും ചൈനയും ഉൾപ്പെടെ 38 രാജ്യങ്ങളിലെ മ്യൂസിക് ചാർട്ടുകളിലെ ആദ്യ സ്ഥാനങ്ങളിൽ ഇടം നേടിയത് വക്കാവക്കയുടെ പിന്നണി പ്രവർത്തകർക്ക് ലഭിച്ച വലിയ അംഗീകാരമായിരുന്നു. ഓരോ ലോകകപ്പ് മത്സരത്തിനും മുന്നോടിയായി ഫിഫ ഔദ്യോഗികമായി ഗാനങ്ങൾ പുറത്തിറക്കുന്നത് പതിവാണ്. മത്സരങ്ങളുടെ പ്രചരണാർത്ഥം ഗാനങ്ങൾ റിലീസ് ചെയ്യുന്ന പതിവ് 1962 ചിലി ലോകകപ്പിലാണ് തുടക്കമിട്ടത്. ഒഫീഷ്യൽ ആന്തം, ഒഫീഷ്യൽ സോങ്, പ്രൊമോഷണൽ സോങ് ഇങ്ങനെ നീളുന്നു ഗാനങ്ങളുടെ പട്ടിക. ലോകകപ്പിൻ്റെ ആവേശം ചോരാതെ തയ്യാറാക്കുന്ന ഗാനങ്ങൾ സംഗീതപ്രേമികളും ഫുട്ബോൾ പ്രേമികളും അത്യാവേശത്തോടെ സ്വീകരിച്ച ചരിത്രമാണ് ലോകകപ്പ് ഗാനങ്ങൾക്കുള്ളത്. ഇംഗ്ലീഷ്, സ്പാനിഷ് ഇവ കൂടാതെ ഓരോ തവണയും ലോകകപ്പ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യത്തിൻ്റെ ഭാഷ തുടങ്ങി വിവിധ ഭാഷകളിലാണ് ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യം നേടിയ ഗാനമായിരുന്നു ഷക്കീറയുടെ വക്കാവക്ക എന്നുള്ളത്.